ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ എവിടെ അറിയോ നമ്മൾ മറിയത്തിന്റെ ബർത്ത് ഡേക്ക് ഷോപ്പിങ്ങിന് പോവാണേ ബകത്ത് സൈഡ് സീറ്റിലൊക്കെ ഇരുന്ന് മഴയ്ക്കൊക്കെ കണ്ട് ആസ്വദിച്ച് പോവാണ് പോവുകയാണ് ആദ്യമായിട്ട് കുഞ്ഞൊരു ഗിഫ്റ്റ് എടുക്കണം ഉറുമ്പ് അരിമണി ശേഖരിക്കുന്ന പോലെ ഓരോ രൂപയെ കൂട്ടിച്ചേർത്ത് വെച്ചാണ് നമ്മൾ ഓരോന്നും നമ്മുടെ മക്കൾക്ക് വാങ്ങിക്കൊടുക്കുന്നത് ഓരോന്ന് നമ്മൾ വാങ്ങുന്നത് അതുപോലാണെ മറിയത്തിനുള്ള ഗിഫ്റ്റിന് വേണ്ടി എപ്പോഴേ അതായത് എന്നെയും കൂട്ടി കൂട്ടി വെച്ച് ഒരു ചെറിയ കമ്മൽ ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ട് ഗിഫ്റ്റിൻ്റെ ഫോട്ടോ ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്യണം അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോ കാണണേ നമുക്ക് നമുക്കവിടെ പണിക്കൂലി ഇല്ലാതെ ഇന്ന് ഓർണമെൻ്റ്സ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവിടെ തന്നെ പോയി എടുത്തത് പിന്നെന്താ അവിടെ കൂടുതലും നല്ല അറബിക് ഡിസൈൻ ഒക്കെ കണ്ടിട്ടോ ഹെവി ഹെവി മാലകളും വളകളും ഒക്കെ കണ്ട് ഹെവി സാധനങ്ങൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ കാരണം പണിക്കൂലി പണിക്കൂലിയില്ലെന്നറിഞ്ഞപ്പോഴേ ഫാൻസി ഷോപ്പിൽ ആൾക്കാർ കയറുന്നുള്ളൂ ഇടിച്ച് തള്ളി ആൾക്കാർ കയറി തോന്നുന്നു സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ഔട്ടായി പിന്നീട് നമ്മൾ കയറിത് മറിയത്തിന് ഒരു ഫ്രോക്ക് എടുക്കാനാണ് ബർത്ത് ഡേക്ക് നല്ല അടിപൊളി ഒരു ഫ്രോക്ക് വേണം അത് നോക്കാൻ വേണ്ടി നമ്മൾ ഷോപ്പിൽ കയറി ചെല്ലുമ്പോഴേ അവിടെ ഫാൻസി ഐറ്റംസും കളിപ്പാട്ടങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ആള് നേരെ ചെന്ന് കയറിയത് ടോയ്സിൻ്റെ സെക്ഷനിലോട്ടാണ് ഞാൻ പിന്നെ ഒരു വിധത്തിൽ വേറെ ഫ്രോക്ക് എടുക്കാം അല്ലെങ്കിൽ വേറെ കടയിൽ കയറാം അങ്ങനെയൊക്കെ പറഞ്ഞ് പുള്ളിക്കാരത്തി ഫ്രോക്കിൻ്റെ സെക്ഷനിലോട്ട് തള്ളിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് എവിടെ ഷോപ്പിങ്ങിന് പോയാൽ അവൾക്ക് ഒരു എന്താ പറയുന്നത് ഒരു കൂടെ വേണം സാധനങ്ങളൊക്കെ ഇങ്ങനെ പിറക്കി ഇടാൻ ഞാനത് കുറേ നിന്നിട്ട് തിരിച്ച് മാറ്റി മാറ്റി വെക്കുക അതാണ് എൻ്റെ ജോലി നമുക്ക് ശ്രദ്ധിക്കാനൊന്നും പറ്റത്തില്ല അവിടെ ഇവിടെ നടന്ന് എല്ലാ കുരുത്തൊക്കെയാണോ ആൾ കാണിക്കുക പിന്നെ പോകുന്ന വഴിയൊക്കെ ഇങ്ങനെയൊക്കെ സാരി ഉടുപ്പിച്ച് വെച്ചേക്കുന്നു വെച്ചേക്കുന്നുണ്ട് കാണുമ്പോൾ ഒരു ഭംഗിയാട്ടോ പക്ഷെ നമുക്കിതൊന്നും പറ്റത്തില്ല അതൊരു കഴിവ് തന്നെ ഓരോരുത്തർക്കും ഓരോന്ന് തെയ്യപ്പം ഓരോ കഴിവ് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒരു കഴിവ് തന്നെയാണെന്ന് ഞാൻ പറയുന്നു പിന്നെ എന്താ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സെക്ഷനിലോട്ട് ചെന്ന് അപ്പോഴും എന്താ ഈ മോളിങ്ങനെ കറങ്ങി കറങ്ങി ഏത് വേണോ ഇത് വേണോ അത് വേണോ ഒന്ന് പറയണ്ട അവളുടെ സെക്ഷനിൽ കയറി പിന്നെ അവിടെ മൊത്തം ഒരു വിരവക്കാണ് അത് മേച്ച് ഫ്രോക്ക് എടുക്കാനല്ലേ വന്ന് നമുക്ക് നേരെ ഫ്രോക്കിൻ്റെ സെക്ഷനിലോട്ട് പോകാം അവിടെ ഇങ്ങനെ കുറേ വാരി വലിച്ചിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് ആരും ആരുടെ ശല്യം ഇല്ല ഇഷ്ടമുള്ളത് എടുക്കാമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ അത് വേണോ ഇത് വേണോ ചോദിക്കുന്നത് എനിക്കിഷ്ടമല്ല നിങ്ങൾക്ക് ഇഷ്ടമാണ് എനിക്കാണെങ്കിൽ സ്വസ്ഥമായിട്ട് നമ്മളിഷ്ടത്തിന് തപ്പിപ്പറക്കി എടുക്കണം അതിനിട ൊക്കെ ആരും വന്നിങ്ങനെ എടുക്കുന്ന അതെടുക്കും ഇങ്ങനെ പറയണമെന്ന് എനിക്കിഷ്ടമല്ല നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തു ചെയ്തോളൂ ഇങ്ങനെ ഓരോ ഫ്രോക്ക് നോക്കുകയാണ് അവർക്ക് നീല കളർ ഫ്രോക്ക് വേണമെന്നായിരുന്നു ആഗ്രഹം പോ പെട്രോൾ ഫാനാണ് അതുകൊണ്ട് എല്ലാം പോ പെട്രോളിനെ പോലെ വേണം എന്നായിരുന്നു ആഗ്രഹം നമ്മളിങ്ങനെ ഓരോന്ന് വെച്ച് നോക്കി ഞാൻ എനിക്കങ്ങനെയൊന്നും ഇല്ല കേട്ടോ കളർ ഏത് ചെയ്യുന്നോ അതെടുക്കാമെന്ന് പറഞ്ഞാണ് പോയത് കുറേ ഇങ്ങനെ എടുത്ത് വെച്ച് പിന്നെ ലാസ്റ്റ് ആൾ ഇട്ട് നോക്കി ഇതിനൊക്കെ ആൾ സമ്മതിക്കും അവർക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ഫ്രോക്ക് ഇട്ട് നോക്കാനും കുടുങ്ങാനും ഓരോന്ന് ഷോപ്പിങ്ങിന് പോകാനും വാങ്ങാനും ഒക്കെ വലിയ ഇഷ്ടമാണ് പക്ഷെ നമുക്ക് എന്താ പറയുക അവളെ ശ്രദ്ധിക്കാതെ ടൈം കാണത്തുള്ളൂ അവിടെ ഇവിടെയും ചെന്നൊക്കെ കുരുത്തൊക്കെയാണ് കാണിക്കുക അല്ലെങ്കിൽ കടയാണെന്നൊന്നും നോക്കത്തില്ല അത് ഇതൊക്കെ പറക്കിയിടും അതാണ് പ്രശ്നം അതിങ്ങനെ ഓരോന്നൊക്കെ കാണിച്ച് ഫോട്ടോ എടുക്കാനൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ ആൾ നിന്നൊരാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചില സമയത്താണ് മൂട് മാറുവാണെങ്കിൽ പ്രശ്നമാണ് അപ്പം നിങ്ങൾ ഞാൻ കുറേ ഫ്രോക്ക് കാണിക്കുന്നുണ്ട് അതിലേതാണ് ഞങ്ങൾ സെലക്ട് ചെയ്യുന്നതെന്ന് കമൻറ്റ് ചെയ്യണത് കേട്ടോ അപ്പോൾ ബർത്ത്ഡേക്ക് വേണ്ടിയാണ് ഫ്രോക്ക് എടുക്കുന്നത് പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം കമൻറ്റ് ലൈക്ക് ചെയ്യണം അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്ന് ഇട്ട് നോക്കണം രണ്ട് മൂന്ന് ഫ്രോക്ക് ഇട്ട് നോക്കി പിന്നെ ഒരെണ്ണ ഇഷ്ടപ്പെട്ടത് എടുത്തിട്ടുണ്ട് വിലയൊക്കെ ഒരു രണ്ടായിരത്തിനോട് അടുപ്പിച്ച് വരും കേട്ടോ വിലയൊക്കെ ഉണ്ട് പിന്നെ താഴെ വന്ന് ആ ഫ്രോക്കിന് ചേരുന്ന കുറച്ച് ഫാൻസി ഐറ്റംസ് ഒക്കെ എടുത്തിട്ടുണ്ട് ഫാൻസി ഷോപ്പിൽ കയറുമ്പോഴാണ് ആളിന് ഫൈ ഇക്കരെ കുരുത്തൊക്കെ ഇടും എല്ലാം ഇങ്ങനെ പിറക്കി എടുക്കും എന്തെങ്കിലും പൊട്ടിയാൽ പിന്നെ നമ്മൾ അതിന് കാശ് കൊടുക്കണവരും പിന്നെ ഞാൻ എന്നും പറഞ്ഞാൽ ഏത് ഉൾക്കടയിൽ ചെന്നാലും ഈ സെക്ഷനിൽ ഞാൻ നോക്കും കാരണം വീട്ടിൽ ഇടുന്ന പിള്ളേരുടെ ഉടുപ്പിൻ്റെ സെക്ഷനിൽ എത്ര കുട്ടികൾക്ക് ഉടുപ്പ് വാങ്ങിയാൽ വീട്ടിൽ ഇടുന്ന ഉടുപ്പുകൾ എപ്പോഴും നശിച്ചുകൊണ്ടേ ഇരിക്കും വാങ്ങിയില്ലെങ്കിലും എനിക്കാ കൂടെ ചെന്ന് തപ്പണം അതൊരു പരസുമാണ് പിന്നെ ഇതിൻ്റെ ഒരു മോഡൽ അതെൻ്റെ ഒരു ബ്ലാക്ക് കളർ എടുത്തു ആദ്യം ഞാൻ ഈ കളർ എടുത്ത് പിന്നെ പോയി മാറ്റിയിട്ട് വേറെ കളർ കളറെടുത്ത് നമുക്കത് കൺഫ്യൂഷനാണ് ഏതെടുക്കണം ഏതെടുക്കണമെന്ന് രണ്ട് സാധനം എടുക്കാൻ പോയാലും എത്ര മണിക്കൂർ കടയിൽ സ്പെൻഡ് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല എത്ര എടുത്താലും മതി വരത്തില്ല ഏതാ നല്ലത് അതാണോ ഇതാണോ ആ കൺഫ്യൂഷനാണ് അപ്പോഴത്തേനും മറിയാം അവിടെ നിന്ന് എസ്കേപ്പായി അവിടെ മൊത്തം കിടന്ന് റൗണ്ട് അടിക്കുകയാണ് പിന്നെ നമ്മൾ നൈറ്റി നോക്കി രണ്ട് നൈറ്റി എടുത്തിട്ടുണ്ടായിരുന്നു നല്ല നൈറ്റിയുടെ കളക്ഷനൊക്കെയുണ്ട് ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി പതിനേഴ് അങ്ങനെ പല റേറ്റിൻ്റെ ഇരുന്നൂറ് മുകളിലോട്ട് ഒരുവിധം നല്ല നൈറ്റിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം നൈറ്റിയൊക്കെ നോക്കി പിന്നെ എന്താ കളർഫുൾ സാധനങ്ങളെല്ലാം നൈറ്റിയൊക്കെ നിറഞ്ഞിരിക്കുന്നതാണ് നല്ല രസം നമ്മൾ രണ്ട് നൈറ്റി എടുത്തിട്ടുണ്ട് ഏത് അവിടെ ചെന്ന് ഏത് വേണം എന്നാണ് കൺഫ്യൂഷൻ നമ്മുടെ കൂടെ ഒരാൾ സെലക്ട് ചെയ്യാൻ ഉണ്ടായാലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരത്തില്ല അപ്പം നൈറ്റിയൊക്കെ എടുത്ത് ഇപ്പം അവിടെ അവിടെയൊക്കെ കറങ്ങി മറിയത്തെ അടക്കി ഇരുത്താൻ വേണ്ടി ഞാൻ മീളിൽ കയറ്റി ഇരുത്തിക്കും ഇല്ലെങ്കിൽ ആ കട മൊത്തം തിരിച്ച് വെക്കും അവിടെ ഇവിടെയൊക്കെ കയറി എല്ലാം നശിപ്പിക്കും എനിക്ക് പേടിയാണ് പിന്നെ നമ്മൾ അതിന് പേ ചെയ്യേണ്ടി വരും അതുകൊണ്ട് വെറുതെ ഇതിനാണെന്ന് വിചാരിച്ച് പിന്നെ താഴെ വന്നു ഞാൻ പറഞ്ഞു ഇതൊക്കെ ഒരു കഴിവാണ് ഈ സാരി വിംബത്തിലുടിപ്പിക്കുക പ്രത്യേക ഒരു രസമാണ് പറയുന്നതിനോട് ഞാൻ പറഞ്ഞു അതിൻ്റെ അടുത്തേക്കാൻ രണ്ട് ഫോട്ടോ ഒക്കെ പറയും എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചുരിദാർ പീസ് നോക്കിയായിരുന്നു എടുക്കണോ വേണ്ട എടുക്കണോ വേണ്ടെന്ന് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണ് പിന്നെ എടുത്തില്ല കേട്ടോ നമുക്കൊരു എൻഗേജ്മെൻറ്റ് ഫങ്ഷനുണ്ട് അതിപ്പോൾ ഒൻപതാം തീയതി ആണ് ഫംഗ്ഷൻ നമുക്കത് തയ്ച്ച വേഗം കിട്ടത്തില്ല അതുകൊണ്ടിപ്പം ചുരിദാറിൻ്റെ പീസ് അല്ലെ മെറ്റീരിയൽ എടുത്തിട്ട് വലിയ യൂസ് ഇല്ല അതുകൊണ്ട് ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് നിന്നിട്ട് നമ്മൾ എടുത്തില്ല പക്ഷേ രണ്ട് മൂന്ന് പീസ് നല്ല പീസുകളൊക്കെ നോക്കി നല്ല സെവൻ ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് അങ്ങനെയൊക്കെ മേളിലോട്ട് നല്ല പീസുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ രണ്ട് ടവൽ എടുത്തു പിന്നെ എന്നിട്ടും ഇങ്ങനെ നോക്കുകൊണ്ട് നിൽക്കാൻ ഇവിടെ വേണോ വേണ്ടേ വേണോ വേണ്ടി ഈ പീസ് ആണ് ഇപ്പോൾ ട്രെൻഡിങ് ഓടുന്നതെന്നാണ് പറഞ്ഞത് എല്ലാം ഒരു കളറാണ് വിത്ത് ലൈനിങ് വരുന്നത് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസാണ് ആണ് പക്ഷേ തയ്ച്ച് കിട്ടാൻ താമസിക്കുന്നത് നമുക്ക് തയ്ക്കാനും അറിയാത്തത് നമ്മളത് ഇട്ടിട്ട് പോരുന്നു പിന്നെ ഞങ്ങൾ ബില്ലടിച്ചു ബില്ലടിച്ച് കഴിഞ്ഞാൽ കേട്ടോ ഫാൻസി സെഷനിലൊക്കെ കയറിയത് സമാധാനമായിട്ട് നിൽക്കാമോ അവിടെ ദീപാവലിയുടെ ഓഫറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കമ്മലിൻ്റെ സെക്ഷൻ എനിക്ക് എൻ്റെ ഫേവറേറ്റ് സെക്ഷനാണ് കേട്ടോ കമ്മല് വാങ്ങിയില്ലെങ്കിലും എല്ലാം കാണാൻ ഭയങ്കര ഇഷ്ടമാണ് വില നോക്കി ഇങ്ങനെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ദീപാവലിയുടെ ആയതുകൊണ്ട് അവിടെ ഓഫർ ഇട്ടിട്ടുണ്ട് അവിടുത്തെ പഴയ സ്റ്റോക്കാണെന്ന് തോന്നുന്നു വളകളൊക്കെ പത്ത് രൂപയ്ക്കാണ് പത്ത് രൂപയ്ക്ക് ഓഫർ ഇട്ടിരിക്കുകയാണ് ഞാൻ ആ കൂടെ പോയിന്ന് ഒന്ന് കൈയിട്ട് പക്ഷെ വാങ്ങിയില്ല വെറുതെ ഞാൻ യൂസ് ചെയ്തില്ല വെറുതെ വാങ്ങിച്ചിട്ട് എൻ്റെ കുറെ വളയുടെ കളക്ഷൻ ഉണ്ട് അത് ഞാനിങ്ങനെ വെറുതെ വാങ്ങി അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ നോക്കി പോയി ഇങ്ങനെ കൈയിട്ടെന്ന് നോക്കി നമുക്കൊരു മനസ്സൊക്കെ അല്ലേ പത്ത് രൂപയ്ക്കൊക്കെ ഓക്കേ കേട്ടോ വളകൾ ഉപയോഗിക്കുന്നൊക്കെ നല്ല കളക്ഷനാണ് പത്ത് രൂപയ്ക്ക് ഇത്ര സെറ്റ് വാങ്ങാം അഞ്ച് സെറ്റ് വാങ്ങി അമ്പത് രൂപ ഒരു സെറ്റിന് നമ്മൾ അൻപത് രൂപയ്ക്ക് വാങ്ങുമ്പോൾ അഞ്ച് സെറ്റ് കിട്ടുന്നില്ല അത് ലാഭം ആട്ടോ പിന്നെ കുറേ സേഫ്റ്റി പിന്നെ അങ്ങനെ ഇങ്ങനെ കുഞ്ഞി കുഞ്ഞി സാധനങ്ങൾ വാങ്ങി മാറിയത്തിനും അവിടെ ഓഫർ ഉണ്ടായിരുന്നു പത്ത് രൂപയുടെ വളയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവൾക്ക് എന്താ പറയുക ഡ്രസ്സിന് ചേർന്ന വളയും ഒരു കുഞ്ഞി ബോയുമൊക്കെ എടുത്ത് ഫാൻസി സാധനങ്ങളെടുത്ത് ബില്ലടിച്ച് അവിടെത്തിറങ്ങി പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാട്ടോ ഇറങ്ങിയതേ ഇവിടെ ചെന്നാലും വിശക്കത്തില്ലേ ഫുഡ് മുഖ്യം വിലയെന്ന് പറയുന്ന പോലെ ഫുഡും കഴിച്ച് അല്ലാതെ ചിലർ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് തിരിച്ച് ബസ്സിലാണ് വന്നത് അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ പോയി അപ്പം എൻ്റെ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നത് ഇനിയും സപ്പോർട്ട് ചെയ്യാൻ നല്ല നല്ല വീഡിയോസും ഷോർട്സൊക്കെ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അപ്പം ഞാൻ വാങ്ങിയ കമ്മൽ ലാസ്റ്റ് അപ്ലോഡ് ചെയ്യാം കേട്ടോ താങ്ക് ഫോർ വാച്ചിങ്